എന്റെ മോനെ 360 ക്യാമറ മാസം മാസം ഒന്നും പറയാനില്ല. ദേ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോ നോക്കിയേ, ഒമ്മോ പുതിയ ഒരുപാട് ഫീച്ചേഴ്സ്. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. നമ്മുടെ ഏറ്റവും പുതിയ ടാറ്റയുടെ സിംഹക്കുട്ടി വന്നിട്ടുണ്ട്. ഇതാണ് ടാറ്റയുടെ സിംഹക്കുട്ടി. ടാറ്റയുടെ റെഡ് ഹോട്ട് എഡിഷൻ ആണിത്, ഡാർക്ക് എഡിഷന്റെ. അതായത് ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് കാണുമ്പോൾ തോന്നില്ല, പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഇത് കൊണ്ടുവന്നേക്കണേ. എന്നാൽ ഉള്ളിൽ അനവധി മാറ്റങ്ങൾ വേറെ വന്നിട്ടുണ്ട്. നമുക്ക് ടാറ്റയുടെ കരിമ്പുലിനെ കുറിച്ചിട്ട്, അതായത് റെഡ് ഹോട്ട് ടാറ്റയുടെ കരിമ്പുലിയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഡാർക്ക് എഡിഷൻ ഇറക്കുമ്പോ ഇന്നും ടാറ്റ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് അവർ ഇറക്കുക. നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് വശത്ത് നോക്കുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഒരു റെഡ് കളർ നമുക്ക് ആദ്യം കാണാം, അതായത് ഫ്രണ്ട് സൈഡിലുള്ള ഗ്രില്ലിമ്മ. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാര്യമുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഹെഡ്ലൈറ്റ് പഴയ പോലൊക്കെ തന്നെ, അതുപോലെ ഡുവൽ ഫംഗ്ഷനിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ആ മുകളിൽ വൈറ്റ് ലൈറ്റ് കത്തി എടുക്കുന്നില്ലേ, ഇത് ഡുവൽ ഫംഗ്ഷനിങ് ആണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡുവൽ ഫംഗ്ഷനിങ്. അറ്റ് എ ടൈം ഇത് വൈറ്റ് ലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അതുപോലെ ഡുവൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഒറ്റ നോട്ടത്തിൽ അണ്ടർവേൾഡ് ഡോൺ തന്നെയാണ് നമ്മുടെ ടാറ്റയുടെ ഹാരിയർ കേട്ടോ. ഇനി നമ്മുടെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങളെ പറ്റി പറയുമ്പോൾ, ഇവിടെ ആയിട്ടൊരു പുതിയ ആൾ വന്നിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂ ക്യാമറ, അതായത് 360 ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് വശത്തുള്ള ക്യാമറ. പിന്നെ അതിൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഗ്രില്ലിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടോ ഗൈസ്, ആ ഫ്രണ്ടിലത്തെ ഗ്രില്ലിൻ്റെ സെൻറ്റർ ഭാഗത്ത് കാണുന്ന അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണ്. കൊളീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ലേറ്റസ്റ്റ് സിസ്റ്റം ആണ്. നമുക്കത് കാണിച്ചുകൊണ്ടിരിക്കും ഇത്ര ഇത്ര ഡിസ്റ്റൻസിൽ കൊളീഷൻ വരുന്നുണ്ട്, അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്കാവും. പിന്നെ ടയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ 235/60R18 ആണ് ടയർ വരുന്നത്. നമുക്ക് ഈ ടയറിൻ്റെ അകത്തത്തെ ആ ഒരു കണ്ട, അവിടെയും നമുക്ക് റെഡ് കളറിലുള്ള ഒരു ഐറ്റം കാണാം. നമുക്ക് ഇതേപോലെ തന്നെ 4 ടയറിലും ഈ ഐറ്റം തന്നെ കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുമ്പോൾ ബാഡ്ജ്, ആ ബാഡ്ജ് ഡാർക്ക് എന്ന് എഴുതിയുള്ള ആ ബാഡ്ജിങ് റെഡ് കളറിലാണ് ഇപ്പോൾ ഡാർക്ക് എന്ന് എഴുതിയേക്കണത്. പിന്നെ അതേപോലെ തന്നെ മിറേഴ്സിലും ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് മാത്രമല്ല, ഇതിൽ നമുക്ക് അലാറം കൂടി ഉണ്ട്, അതായത് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കൂടെ കാറ് പാസ് ചെയ്ത് പോകുമ്പോൾ അകത്ത് അലാറം കൂടി അടിക്കും. പിന്നെ അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും നമുക്ക് സ്വിച്ച് ഉണ്ട്. ബാക്ക് ടയറിലും അകത്തും നമുക്ക് കാണാം ഡിസ്ക്കാണ്. 4 ടയറും ഈ വണ്ടിയുടെ ഡിസ്ക്കായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഡീസൽ ആ ഹോള് തുറക്കുമ്പോൾ നമുക്ക് കാണാം, അതിനകത്ത് ഡീസൽ ഫിൽ ചെയ്യാനുള്ള ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, LED ടെയിൽ ലാമ്പാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ വണ്ടി റേഞ്ച് റോവറിൻ്റെ ഇവോക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഷേപ്പിലാണ് സംഭവം ഇറക്കിയേക്കുന്നത്. അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇറക്കിയേക്കുന്നത്. പനോറമിക് സൺറൂഫാണ്. അതേപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും നമുക്ക് മുകളിൽ കാണാം. ബാക്കിൽ സ്പോയിലേഴ്സിലും നമുക്ക് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വോക്കൽ ലോക്കൽ എന്നുള്ള സ്റ്റിക്കർ കാണാം. അതുപോലെ തന്നെ ബാക്കിലും ക്യാമറ കാണാം, ടാറ്റയുടെ ലോഗോൻ്റെ താഴെ. അതേപോലെ തന്നെ റിയർ ബാക്കിലും ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ആ ടാറ്റൻ്റെ ലോഗോ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. പിന്നെ ബൂട്ട് സ്പേസിനെ പറ്റി പറയാനാണെങ്കിൽ, നമുക്ക് 425 ലിറ്ററാണ് ബൂട്ട് സ്പേസ് നോർമലായിട്ട് വരുന്നത്. പിന്നെ റിയർ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 810 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. 5-സീറ്റർ വണ്ടിയാണ്. അതേപോലെ തന്നെ ബാക്കിൽ കാണാം JBL സ്പീക്കർ സിസ്റ്റം കാണാം, സബ് വൂഫറാണ് വരുന്നത്. ഇതാണ് ടൂൾ കിറ്റ്. പിന്നെ ഡെഫ് ഒഴിക്കാനുള്ള ആ ഒരു സൈഡിലേക്ക് വോൾവും കാണാം. അതേപോലെ തന്നെ ടയർ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള മെഷീനും നമുക്ക് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ജാക്കിങ് കാര്യങ്ങളും. പിന്നെ ഇവിടെ നോർമൽ ഒരു സ്പേസാണ്, എക്സ്ട്രാ സ്പേസാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള ലാമ്പും ഉണ്ട്, അതായത് കാണാനായിട്ട് രാത്രി കാലങ്ങൾ. ഇതടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാരിയർ എന്നുള്ള ബാഡ്ജിങ്ങും ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ മറ്റേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലായിട്ട് ആ ബാഡ്ജിങ് കാണാം. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൽ നോക്കാം. ഗൈസ്, സീറ്റ് നോക്കുകയാണെങ്കിൽ പ്രീമിയം ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്, അതുപോലെ പ്രീമിയം സീറ്റ്സ് ആണ് വരുന്നത്. റെഡ് കളറാണ് സീറ്റുകളൊക്കെ. ഫെറാറിയുടെ ഇൻറ്റീരിയർ പോലെയാണ് ആ സീറ്റുകൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഡാർക്ക് എന്നുള്ള ആ ഒരു ഇത് തുന്നിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനുവൽ അല്ല, ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അതുപോലെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഭാഗമുള്ള ആ സ്വിച്ച്, ACയുടെ ഇത് സീറ്റിലേക്ക് വരാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ താഴെ നമുക്ക് മാനുവലായിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഹാൻഡിലും റെഡ് കളർ കാണാം. മിറേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലാണ്. പിന്നെ സ്റ്റീറിങ് കണ്ടോ, എല്ലാം നമുക്ക് സ്വിച്ചുകളായിട്ടാണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനാണ് കേട്ടോ. 26.3 സെൻറ്റിമീറ്ററിൻ്റെ ഹർമൻ ഗാണ്ട് ഇൻഫോർമെൻറ്റെയിൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് വരുന്നത് ഇതിൽ. അതുപോലെ 9 സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. 4 സ്പീക്കറും 4 ട്യൂട്ടറും 1 സബ്വൂഫറും. പിന്നെ ഇവിടുത്തെ ഗ്രെയിൻസും ചെറുതായിട്ട് വ്യത്യാസമായിട്ട് നമുക്ക് കാണാം. റൂഫ് എല്ലാം ബ്ലാക്ക് കളറാണ്. പനോരമിക് വലിയ സൺറൂഫ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനാണ് വണ്ടി, കണ്ടോ, ഫുള്ളായിട്ട് പോവും അതിൻ്റെ ഇത്. നമുക്ക് വെയിലുള്ള സമയത്ത് ഇത് അടച്ചിടാം ഷീറ്റ്. ഇനി നമുക്ക് ഒരു പീസാണ് ഇതിൻ്റെ സൺറൂഫ് ഓപ്പൺ ആവുള്ളൂ, കണ്ടോ.
ഇതാണ് അതിന്റെ ഒരു പീസ് ഓപ്പൺ ആവുന്ന സൺറൂഫ്. നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ഷീറ്റും ക്ലോസ് ചെയ്ത് വെക്കാം. വെയിലുണ്ട് അത്യാവശ്യം പുറത്ത്. പിന്നെ അടുത്ത ഹൈലൈറ്റ് ഇത് പറയാനുള്ള ഡ്രൈവർ സീറ്റും അതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റും വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത്. ബാക്കിലത്തെ സീറ്റ് വെന്റിലേറ്റഡ് അല്ല, അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് നമുക്ക് കപ്പ് ഹോൾഡർ കാണാം. പിന്നെ അടുത്ത ഹൈലൈറ്റഡ് ഫീച്ചറാണ് നമുക്ക് റിവേഴ്സ് ഇടുമ്പോൾ കണ്ട 360 degree ക്യാമറ ആണ് വരുന്നത്. റിവേഴ്സ് ഭാഗമാണ് വരുന്നത്. പിന്നെ 3D ഓൺ ആക്കി വണ്ടിയുടെ 3D ലെവൽ വ്യൂ കണ്ടോ എൻ്റെ മോനെ, മാസ് ലെവലാണ് വണ്ടീനെ കാണാൻ തന്നെ. ഇപ്പോൾ കണ്ട കറക്റ്റ് റൂട്ടിൽ നമ്മുടെ കാർട്ടൂൺ പോലെ കാർ നിൽക്കുന്ന പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇത് ഓട്ടോമാറ്റഡ് ആയിട്ട് ഇതിൽ വരുന്നതാണ്. 2D ആയിട്ട് കാണാനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ക്യാമറ വ്യൂകളാണ് വരാം 2D. 3D നമുക്ക് കറക്റ്റ് കാറിൻ്റെ വ്യൂ കിട്ടുക. അത് നമുക്ക് കണ്ട ചുറ്റിലും ക്യാമറകൾ, ഏത് ക്യാമറകൾ വേണേലും മാറ്റി മാറ്റി നോക്കാം വ്യൂ ഏത് വേണേലും. ഞാനിപ്പോൾ കാണിച്ചു തരാം ഏത് വ്യൂയിൽ കാണുമ്പോഴാണ് നമുക്ക് ഓരോരോ വ്യൂ കണ്ട ലെഫ്റ്റ് സൈഡ് വ്യൂ അതുപോലെ തന്നെ കണ്ട ഓരോരോ വ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി എടുത്ത് സെറ്റ് ചെയ്യാം. അത് 2D കാണുമ്പോൾ കറക്റ്റ് വ്യൂ ആയിരിക്കും, 3D കാണുമ്പോൾ കാർട്ടൂൺ പോലെ തോന്നുള്ളൂ. പിന്നെ അതുപോലെ റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് ഉണ്ട് കണ്ട, ആ യെല്ലോ ലൈൻ നമ്മൾ റിവേഴ്സ് പോകുമ്പോൾ ആ ലൈനിലേക്ക് കൂടാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് നിൽക്കണമെന്ന് കാണിക്കും. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലത്തെ വ്യൂ ആണ്, ആ റൈറ്റ് സൈഡിലത്തെ മിററിൻ്റെ താഴെയുള്ള ക്യാമറ. അങ്ങനെ എല്ലായിടത്തും ചുറ്റിലും ക്യാമറ ഉള്ള 360 degree ക്യാമറ നമുക്ക് ഇതിലുണ്ട്, ഈ വണ്ടിയിലുണ്ട്. അതൊരു ഏറ്റവും നല്ലൊരു ഫീച്ചറാണ്, അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് JBL ട്യൂട്ടേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഇത് ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ആണ്. നമ്മളതിൽ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോ ഡിമ്മിങ് ആയിട്ട് വരും. അപ്പം നമ്മുടെ കണ്ണിന് അധികം പ്രശ്നം ഉണ്ടാവില്ല. അതും ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്തത് സ്റ്റിയറിങ്ങിനെ പറ്റി പറയുമ്പോൾ, അതിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും കോൾ എടുക്കാനും കോൾ കട്ടിയുള്ള സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ വൈപ്പറുകളെല്ലാം ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോ സെൻസിങ് വൈപ്പേഴ്സ് ആണ്. ഹെഡ്ലൈറ്റും ഓട്ടോ സെൻസിങ് ഹെഡ്ലൈറ്റുകളാണ്. പിന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അതും നമുക്കൊരു അത്യാവശ്യം നല്ല ഫീച്ചറാണ് കണ്ടോ. ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ആണ്. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വേണ്ട ഒരു അത്യാവശ്യം നല്ല കാര്യങ്ങളാണ്, ഫീച്ചേഴ്സുകളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വണ്ടികളൊന്നും കമ്പയർ ചെയ്യാനില്ല നമുക്ക്. ഫോർച്യൂണറും ഈ വണ്ടിയും ജീപ്പ് കോമ്പസ് ഒക്കെ ആയിട്ടാണ് ഡയറക്റ്റ് കമ്പാരിസൺ വരുന്നത്. പിന്നെ ഇതിൽ വേണ്ടോളം ഡ്രൈവ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്, വെറ്റ് ടെറൈൻ, അതുപോലെ തന്നെ നമുക്ക് ഹിൽ ഹോൾഡ്, ഹിൽ അസിസ്റ്റ്, ഹിൽ ഡിസെൻറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയിലകത്തുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്യൂവൽ ലാഭിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. അതുപോലെ തന്നെ എക്കോ ഡ്രൈവ് മോഡും സ്പോർട്സ് ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ ഫ്രണ്ട് ഫോഗ് ലാമ്പും ബാക്ക് ഫോഗ് ലാമ്പും ഓൺ ആക്കാനുള്ള സ്വിച്ചുകളാണത്. ഇപ്പം നമ്മൾ എക്കോണമി ഡ്രൈവ് മോഡാണ് ഓൺ ആക്കിയിട്ടാണ്. ഗൈസ് നമുക്ക് വണ്ടി ഓൺ ആക്കാം. ഗൈസ് വണ്ടി ഓൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് കാണിക്കുന്നത് സ്ക്രീനിൽ കണ്ട, ഫ്യൂവൽ ലോ ആണെന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് സ്ക്രീനിലും നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആട്ടോ. AC കാര്യങ്ങളൊക്കെ, അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. ഇനി നമുക്ക് റിയർ സീറ്റിനെ കുറിച്ച് നോക്കി നോക്കാം. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് പോക്കറ്റുകൾ വരുന്നുണ്ട്. പില്ലറിലാണ് AC വരുന്നത്. അതുപോലെ തന്നെ ഈ സെൻറ്റർ ഭാഗത്തിൻ്റെ പോർഷൻ്റെ താഴെയായിട്ട് മൊബൈൽ ചാർജിങ് USB ചാർജിങ് വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് ഒരു സ്മോൾ ഹമ്പ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും JBL സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള മ്യൂസിക് സിസ്റ്റം ആണ്, കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ രണ്ട് ഹെഡ്റെസ്റ്റാണ് നമുക്ക് വരുന്നത് ഇവിടെ. ബാക്കിലും വൈറ്റ് ലാമ്പ് വരുന്നുണ്ട്, അതായത് റീഡിംഗ് ലൈറ്റ്. പിന്നെ അടുത്തൊരു ഹൈലൈറ്റഡ് ഫീച്ചറാണ് ഇവിടെ ഡോർ ഹാൻഡിലിൻ്റെ താഴെയായിട്ട് നമുക്ക് മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ഞാൻ ഇതിപ്പോൾ കാണിച്ചുതരാം. ഇതാണ് മൊബൈൽ ഹോൾഡർ. ഇത് നമ്മുടെ ഇന്ത്യൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ ആവശ്യാനുസരണം വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഈ മിററിൽ നമുക്കൊരു ഒരു അടയാളം കണ്ടോ, അത് നമ്മുടെ വണ്ടി ഓടുന്നതിനനുസരിച്ച് റൈറ്റ് സൈഡിൽ എന്തെങ്കിലും പാസ് ചെയ്ത് പോയിഞ്ഞാൽ അത് അലാറം പോലെ അടിക്കും. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളും തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് സൺറൂഫ് ഒന്ന് തുറന്നു നോക്കാം. നല്ല വൈഡ് സൺറൂഫും കാര്യങ്ങളാണ് വരുന്നത്. നല്ല അകത്തേക്ക് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓടുമ്പോൾ നല്ല ഉച്ചയ്ക്ക് നല്ല തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടും കാര്യങ്ങളും അകത്തേക്ക് വരും. അപ്പോൾ നമ്മൾ അടച്ചിടുന്നതാണ് നല്ലത്. അതുപോലെ സ്റ്റീറിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല സ്മൂത്ത് സ്റ്റീറിംഗ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ബാക്കിൽ സപ്പോർട്ട് അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ട് ആ സീറ്റിൽ ആ സ്വിച്ചും കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 36 വണ്ടി പോകുന്നത്. എന്നാലും നമ്മുടെ സ്പീഡും കാര്യങ്ങളും
അറിയുന്നില്ല. വണ്ടി ഒഴുകിയിട്ടാണ് സ്പീഡ് കയറി പോകുന്നത്. ടോർക്ക് കൺവെർട്ടറാണ് അതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ അറിയുന്നേ ഇല്ല. ഇനി ഇത് സ്പോർട്സ് ഡ്രൈവ് മോഡലും കൂടി ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. ആ ഞാൻ ഓടിച്ചായിരുന്നു, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ടച്ച് സ്ക്രീനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇതിലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാം. എ സിയുടെ കാര്യങ്ങളും വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ അതിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ നല്ല മൊബൈലിൻ്റെ അതേപോലത്തെ തന്നെ ടച്ച് സിസ്റ്റം കാര്യങ്ങളാണ് ഈ പുതിയ ടച്ച് സ്ക്രീനിലും വന്നതാണ്. അതൊരു വല്ലാത്തൊരു അപ്ഡേഷനാണ്. പിന്നെ ഇതിലൊരു കിടുക്കാജ് ഫീച്ചർ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. പഴയ ഹാരിയറിനെ വെച്ച് അപ്ഡേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഫീച്ചർ ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരണ്ട. വണ്ടി ഒന്ന് സ്പീഡിലൊടിച്ച് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ആ ഫീച്ചർ ഞാൻ കാണിച്ചു തരാൻ വേണ്ടോട്ടോ. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം ഗൈസ്, നോക്കിക്കോ. ഇപ്പൊ ആ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, 70 പോയിക്കൊണ്ടിരിക്കണേ. എന്റെ മോനെ ഇപ്പൊ ആ സാധനം കാണിച്ചു തരാൻ പോണത്. സ്പീഡിൽ വന്നിട്ട് ഒരു കാർ നമ്മുടെ എതിരുണ്ട് കേട്ടോ. എന്റെ മോനെ അഡാസ് ഫീച്ചർ വന്നേക്കണണ്ട. കൊളീഷൻ നമുക്ക് വാണിങ് കാണിച്ചു തരണ്ട. കണ്ട കണ്ട സ്ക്രീനില് ഞാനത് റിപ്പീറ്റേഷൻ ചെയ്തിട്ട് കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക്. വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ടാറ്റയുടെ നമ്മുടെ ഹാരിയറിൽ ഈ കൊളീഷൻ സിസ്റ്റം വന്നിട്ടുണ്ട്. അഡാസ് ഫീച്ചറാണ് ഗൈസ്. അഡാസ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റാട്ടാ. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ഒരു ഫീച്ചറാണ് ഇപ്പോൾ കാണിച്ചു തന്നേക്കണേ. അതായത് ആൻറ്റി കൊളീഷൻ ആണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് വന്നേക്കുന്നത്. പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്റർ നമ്മുടെ സ്ക്രീനിൽ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണിക്കും. ഇപ്പം നമ്മുടെ വണ്ടി റിവേഴ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. റിവേഴ്സിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കണ്ട അലർട്ട് ഇത് വരുന്നുണ്ട്. റെഡ് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് തൊട്ടടുത്ത് കണ്ട കണ്ട തൊട്ടടുത്ത് എത്തിയെന്ന് കാണിക്കാം. ഇനി നമുക്ക് നോർമലായിട്ട് പാർക്കിലിട്ട് വയ്ക്കാം. കണ്ട നമ്മുടെ വ്യൂ പാല ടൈപ്പ് വ്യൂവിൽ നമുക്കിത് കാണാൻ പറ്റും. 3D നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ഫീച്ചറാണ് ഇത്. ഇവിടെ നമുക്ക് സ്വിച്ച് ഞെക്കി കഴിഞ്ഞാലും 360 ക്യാമറ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റൂട്ടോ ഗൈസ്. ഇനി നമുക്ക് ബോണറ്റ് തുറന്നു ഗൈസ്. നമുക്ക് എഞ്ചിൻ വരുന്നത് ക്രയോടെക് 2.0 liter BS6 ടർബോ ചാർജർ എഞ്ചിൻ ആണ് വരുന്നത്. 2000 cc എഞ്ചിൻ ആണ് വരുന്നത്. 4 cylinder ആണ് നമുക്കിത് വരുന്നത്. 350 Nm ടോർക്കും അതേപോലെ തന്നെ 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും മാനുവൽ ട്രാൻസ്മിഷനും ആണ് വരുന്നത്. ഓൾ വീൽസ് ആർ ഡിസ്കാണ് ഇതിൻ്റെ. ഇതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ കരിമ്പുലിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ടാറ്റയുടെ ബീസ്റ്റ് മോഡലാണ്. എല്ലാവരും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ഓൺ ദ റോഡ് കോസ്റ്റ് ഏകദേശം വരുന്നത് 30 lakh rupees. ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് ഇന്ന് ഈ വണ്ടി ഷൂട്ട് ചെയ്യാൻ തന്നത് തൃശ്ശൂരിലുള്ള പുഴയ്ക്കിലുള്ള ഹൈസൺ മോട്ടോഴ്സ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി ബുക്ക് ചെയ്യുക. വേണ്ട രീതിക്ക് ടെസ്റ്റ് ഡ്രൈവിംഗ് കാര്യങ്ങളും കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നോക്കാം.